ഇന്ന് ജൂലൈ 19 മോൺസിഞ്ഞോർ ഇമാനുവൽ ലോപ്പസിനെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിനമാണ്. 24 വർഷം മുമ്പത്തെ ഓർമ്മയുണ്ട്. അന്ന് ഡീക്കനാണ്. എൻ്റെ മൂത്ത ചേട്ടൻ്റെ കുട്ടിയുടെ മാമോദീസ നടത്തുന്നത് മോൺസിഞ്ഞോർ ഇമാനുവൽ ലോപ്പസാണ്. ചാത്യാത്തപള്ളിയിൽ വെച്ച്. ചാത്യാത്തപള്ളി വലിയൊരു പള്ളിയാണ്, നല്ല തിരക്കുള്ള പള്ളിയാണ്. ഇട ദിവസങ്ങളിപ്പോൾ ഒരു 5-6 കുർബാനയ്ക്ക് ഉണ്ടാവും. ഇപ്പോൾ ഞായറാഴ്ചത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അവിടെ സാധാരണ ഒരു ഞായറാഴ്ച 5-6 മാമോദീസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് പെർമിഷൻ എടുത്ത് തനിച്ചാണ് ഈ മാമോദീസ നടത്തിയത്, തിരക്കിൻ്റെ സമയത്ത്. മോൺസിഞ്ഞോർ ലോപ്പസ് മാമോദീസ നടത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ കൊച്ചച്ഛൻ ഇങ്ങനെ പള്ളിയിലേക്ക് കയറി വന്നു, എന്നിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് സമയം എടുത്തു, സ്പെഷ്യലായിട്ട് നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് വികാരിച്ചിൻ്റെ പെർമിഷനോടുകൂടിയാണ് നടത്തിയത്. സ്വാഭാവികമായിട്ട് കുറച്ച് സമയം എടുത്തായിരുന്നു, കാരണം അത്ര പ്രായമുണ്ട് മോൺസിഞ്ഞോർ ലോപ്പസിന്. പക്ഷേ ഈ കൊച്ചച്ഛൻ അവിടെ നിന്ന് ശരിക്കും ഷൗട്ട് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ കൂടിയിരുന്നവർക്കൊക്കെ ഹേർട്ടായി, സങ്കടമായി. പക്ഷേ മോൺസിഞ്ഞോർ ലോപ്പസ് ഒരക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല. അക്ഷോഭ്യനായിട്ട് നിന്ന് വളരെ കാമായിട്ട് ഇങ്ങ് പോന്നു. ഒരാക്ഷനോ ഒരു പ്രതിഷേധമോ ഒന്നും കാട്ടിയില്ല. ഞാൻ ഇന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്ന് ഓർക്കും. കാരണം എനിക്കൊക്കെ ഒരു ചെറിയ കാര്യം മതി, ചെറിയ റിജക്ഷൻ മതി നമ്മൾ ഷൗട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് മിണ്ടിയില്ലെങ്കിൽ പോലും പുറത്ത് ചെന്നിട്ട് രണ്ടുപേരുടെ കുറ്റമെങ്കിലും പറയാം അയാളെക്കുറിച്ച്. പക്ഷെ ഇതൊന്നും അവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. എവിടെ നിന്ന് കിട്ടി ഇത്ര കരുത്ത്? ഇത് ഗോസ്പലിലെ ക്രിസ്തുവിനെ നോക്കണം. ക്രിസ്തു 3 സിറ്റീസിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്ത സ്ഥലമാണ്. ആ 3 സിറ്റീസും ഈശോയെ സ്വീകരിച്ചില്ല, അവർ റിപ്പൻ്റ് ചെയ്തില്ല, റിജക്റ്റ് ചെയ്തു. ആ ഫേസ് ഓഫ് റിജക്ഷനിൽ ക്രിസ്തു എന്താ ചെയ്തേ? ഇന്നത്തെ ഗോസ്പൽ അതാണ്. ഈശോ പ്രാർത്ഥിച്ചു, ഐ താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്. നന്ദി പറയുന്നു അപ്പ, നന്ദി പറയുന്നു. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ റിജക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൊട്ടിയടക്കുകയല്ല വേണ്ടേ, നമ്മുടെ മനസ്സൊന്നും കൂടി തുറന്നിട്ട് ഈശോയെ പോലെ പ്രാർത്ഥിക്കണം. ഐ താങ്ക് യു ഫാദർ. Rejoice at the face of rejection.